തിരൂർ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരത്തിന്റെ ചോട്ടിലാണ് കർക്കിടകത്തിന്റെ ഈണം പിറവിയെടുത്തത്. മലയാള ഭാഷയുടെ അടയാള പുസ്തകമായ അധ്യാത്മരാമായണം മാറിയത് ഈ മണ്ണിൽ നിന്നാണ്. മലയാള ഭാഷയുടെ ജന്മഗൃഹം എന്ന് വിളിക്കാവുന്ന തുഞ്ചൻ പറമ്പിൽ നിന്നാണ് ഇന്നത്തെ രാമകഥാസാഗരം. നാല് നൂറ്റാണ്ട് മുൻപുള്ള കേരളം, കിളികൾ പാടിയിരുന്ന കേരളത്തിന്റെ ദിനങ്ങളിലേക്ക് ശരിക്കൊരു കിളിപ്പാട്ട് കടന്നു വന്നത് ഇവിടെ നിന്നാണ്. തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും വേറിട്ട് മലയാളം സ്വന്തം ആകാശത്തിൽ പറക്കാൻ തുടങ്ങിയ ഇടം. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. തിരൂർ തുഞ്ചൻ പറമ്പിലെ ഈ കാഞ്ഞിരമരത്തിൻ തണലിൽ ഇരുന്ന് ആചാര്യൻ ചമച്ച കാവ്യങ്ങൾ ഒരു കാലത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു, വേർതിരിക്കുന്നു. ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. തുഞ്ചത്തെഴുത്തച്ഛന്റെ എന്ന് വിശ്വസിക്കുന്ന എഴുത്താണിയും ആരാധിച്ചിരുന്ന സരസ്വതി വിഗ്രഹവും ഇവിടെയുണ്ട്. തൊട്ടടുത്ത് എഴുത്തച്ഛൻ ഉപയോഗിച്ച കുളവും ധ്യാനം കൊണ്ട് കയ്പ് കളഞ്ഞ കാഞ്ഞിരമരവും തുഞ്ചൻ പറമ്പിനെ പുണ്യഭൂമിയാക്കുന്ന ശേഷിപ്പുകൾ. പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. മഹാമാരി ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന്റെയും പ്രൗഢികെടുത്തി. എല്ലാ വർഷവും എന്നതുപോലെ രാമായണ പ്രഭാഷണങ്ങളും വിശകലനങ്ങളും ആസ്വാദന സദസ്സും ഇക്കുറിയില്ല. ജീവനക്കാരും രാമായണം വായിക്കാൻ അനുമതി ലഭിച്ചവരും മാത്രമാകും എത്തുക. സേവകനായ ഭക്തനാം ദാസൻ. സാധാരണ എല്ലാവർക്കും ഒന്ന് വായിക്കായിരുന്നു, ഇക്കുറി സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് പരിമിതമായ ആളുകൾ, ചുറ്റുപുറത്തുള്ള കുറച്ച് ആളുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇക്കുറി ഉദ്ദേശിക്കുന്നത്. പിടിച്ചുപറിക്കാരനെ മഹാചാര്യനാക്കി മാറ്റിയ രാമനാമം, പഞ്ഞ കർക്കിടകത്തെ ആധ്യാത്മിക മാസമാക്കിയ രാമായണം, മഹാമാരിയുടെ കാലത്തെ ആശങ്കയിൽ നിന്നും പ്രതീക്ഷയുടെ തീരത്തേക്കടുക്കാൻ വിശ്വാസികൾക്ക് ബലം നൽകുക ഈ മഹാഗ്രന്ഥം തന്നെയാകും. തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും അഖിലോട്ടു പറക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് KSRTC ടെർമിനൽ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. KTDFCയുടെ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിലാണ് അന്വേഷണ ചുമതല. കോഴിക്കോട് KSRTC കെട്ടിട നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും അപാകതയുണ്ടെന്ന മദ്രാസ് IIT റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം. 10 നിലയിലുള്ള ഇരട്ട ടെർമിനലുകളാണ് 65 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചത്. 5 വർഷം കഴിഞ്ഞതോടെ കെട്ടിടത്തിന്റെ ഉപരിതലം പൊട്ടിപ്പൊളിഞ്ഞു. ഇത് ടെർമിനലിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലേലത്തെയും ബാധിച്ചു. തുടർന്നാണ് IIT വിദഗ്ധരെത്തി പരിശോധന നടത്തിയത്. ടെർമിനൽ നിർമ്മാണത്തിന് മുമ്പേ ഇത്രയും വലിയ വ്യാപാര സമുച്ചയത്തിന് മാർക്കറ്റിംഗ് പഠനം നടത്തിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. 2015 ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെയും കെട്ടിടം വാടകയ്ക്ക് നൽകുവാനും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേള.